സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ചങ്ങാത്തം കെടി ജലീലിനെ കുരിശായി അപമാന പാരമ്പേറി സെക്രട്ടറിയേറ്റിന്റെ പടി ഇറങ്ങുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ജലീലുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട രേഖകൾ പുറത്തായതുമുതൽ പല കോണിൽ നിന്നും ജലീലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് സിപിഎമ്മിനകത്തു പോലും ജലീലിനെതിരെ മുറുമുറുപ്പുണ്ട് സ്വപ്ന മന്ത്രി ജലീലിന്റെ ഫോണിലേക്ക് വിളിച്ചത് ഒരു തവണ അതേസമയം ജലീൽ സ്വപ്നയെ വിളിച്ചതോ എട്ട് തവണ ഈ കാൾ ലിസ്റ്റാണ് ജലീലിന്റെ കുരുക്ക് മുറുക്കുന്നത് സ്വപ്നയുടെയും സരിത്തിന്റെയും ഫോൺ വിളികളുടെ ഏപ്രിൽ ഒന്ന് മുതലുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ജൂൺ മാസം മാത്രം ഏകദേശം പത്ത് തവണ ജലീലും സ്വപ്നയുമായി സംസാരിച്ചു എന്നാണ് കോളുകളുടെ പരമാവധി ദൈർഘ്യം 195 സെക്കൻഡ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഫോണിലേക്കും ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അതേസമയം മന്ത്രിയുടെ ഗഡ്മാനെ പല തവണ സരിത്ത് വിളിച്ചിരുന്നു യു എ ഇ കോൺസൽ പറഞ്ഞതിനനുസരിച്ചാണ് താൻ സ്വപ്നയെ വിളിച്ചതെന്ന് ജലീൽ ആണയിട്ട് പറയുമ്പോഴും എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്നുണ്ട് റംസാൻ കാലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കോൺസുലേറ്റിൽ നിന്ന് അറിയിച്ചതനുസരിച്ചാണ് സ്വപ്നയുമായി ബന്ധപ്പെട്ടതെന്ന് മന്ത്രി കെ ടി ജലീൽ വ്യക്തമാക്കി ഈ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും മന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നൽകിയിരുന്നു ഇങ്ങനെ തെളിവുകൾ നിരത്തിയാണ് ജലീൽ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞത് മാത്രമല്ല യു എ ഇ കോൺസുലേറ്റിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നുള്ള നിലയിലാണ് താൻ സ്വപ്നയുമായി ബന്ധപ്പെട്ടതെന്ന് ആവർത്തിക്കുമ്പോൾ സരിത്തുമായി ബന്ധപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും റമദാൻ സമയത്ത് ഭക്ഷണ കിറ്റുകൾ യു എ ഇ കോൺസുലേറ്റ് വിതരണം ചെയ്യാറുണ്ടായിരുന്നു മുൻ വർഷങ്ങളിലും താൻ അതുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇക്കൊല്ലം ലോക്ക്ഡൌൺ ആയതിനാൽ അതിന് സാധിച്ചില്ലെന്നും മന്ത്രി പറയുന്നു ഈ സാഹചര്യത്തിലാണ് ഭക്ഷണ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വിതരണം ചെയ്യാൻ കോൺസുലേറ്റ് തയ്യാറായത് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് ചോദിച്ചു കൺസ്യൂമർ ഫെഡിലൂടെ അത് ചെയ്യാമെന്ന് താൻ മറുപടി നൽകി അങ്ങനെയെങ്കിൽ തങ്ങളുടെ പ്രതിനിധിയായ സ്വപ്ന സുരേഷ് ബന്ധപ്പെടുമെന്ന് കോൺസുലേറ്റ് അറിയിച്ചു കോൺസൽ ജനറൽ പറഞ്ഞത് പ്രകാരമാണ് പിന്നീട് താൻ അവരുമായി ബന്ധപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ എടപ്പാൾ തൃപ്പണംകോട് പഞ്ചായത്തുകളിലായി ഏകദേശം 1000 ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു അതിന്റെ ബിൽ എടപ്പാൾ കൺസ്യൂമർ ഫെഡിൽ നിന്ന് യു എ ഇ കോൺസൽ ജനറലിന്റെ പേരിൽ കോൺസുലേറ്റിലേക്ക് അയച്ചിരുന്നു യു എ ഇ കോൺസുലേറ്റാണ് പണം നൽകിയത് ബിൽ തുക കിട്ടാൻ വൈകിയപ്പോൾ തന്റെ ഗവൺമാൻ ഉൾപ്പെടെ അവരെ വിളിച്ചിരുന്നു താൻ സ്വപ്നയെ വിളിച്ചതെല്ലാം പകൽ സമയത്തായിരുന്നു അസമയത്തൊന്നും വിളിച്ചിട്ടില്ല ഔദ്യോഗിക കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഫോണിലൂടെ സംസാരിച്ചിട്ടില്ല കോൺസുലേറ്റിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പല സമയത്തും അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം മറ്റുള്ളവരും ആ നിലയ്ക്കായിരിക്കും ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനാൽ എന്ത് വേണേലും അന്വേഷിച്ചോട്ടെ ഏത് അന്വേഷണത്തിനും താൻ തയ്യാറാണെന്നാണ് മന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എല്ലാത്തിനും തെളിവുകളുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ ബില്ലാണ് അവർക്ക് നൽകിയിരിക്കുന്നത് കൺസ്യൂമർ ഫെഡിൽ നിന്നാണ് ഭക്ഷണ കിറ്റുകൾ വാങ്ങിയത് ശരിയാണ് മന്ത്രി ജലീൽ പറഞ്ഞതെല്ലാം ശരിയാണ് നമുക്കത് മോവലേക്കെടുക്കാം നമുക്കത് സമ്മതിക്കാം പക്ഷേ അതിലൊരു കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണെന്നും അതിൻ്റെ തീയതി എന്നാണെന്നും ജലീൽ പറഞ്ഞിട്ടില്ല ജലീൽ അവരുമായിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടും എല്ലാം നൽകിയിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാണ് ജലീൽ പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല ആർക്കും അത് തെറ്റ് പറയാനും പറ്റില്ല പക്ഷേ തീയതിയും സമയവും ഒരു വലിയ ഘടകമാണ് അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണെന്ന് ഈ റംസാൻ എന്നായിരുന്നു റംസാൻ മെയ് 23-24 തീയതികളിൽ റംസാൻ കഴിഞ്ഞു ഇത് ജൂൺ മാസമാണ് ജൂൺ മാസത്തിൽ വീണ്ടും റംസാൻ വന്നോ അത് ആരുമറിയാതെ റംസാൻ അങ്ങനെ വരികയും പോവുകയും ചെയ്യുമോ അതോ കെ ടി ജലീൽ മാത്രമേ അറിഞ്ഞുള്ളോ റംസാൻ ജൂണിൽ വന്നത് അപ്പൊ അതാണ് ഇവിടുത്തെ ദുരൂഹത മെയ് 24-ാം തീയതി റംസാൻ കഴിഞ്ഞും ജൂൺ മാസത്തിലും മന്ത്രി കെ ടി ജലീൽ സ്വപ്ന സുരേഷുമായും സരിത്തുമായും സംസാരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഈ കാര്യത്തിലൂടെ ഒരു വ്യക്തത വന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തത കിട്ടിയാൽ മന്ത്രി കെ ടി ജലീൽ പറയുന്നതെല്ലാം സത്യമാണെന്നും അദ്ദേഹത്തെ കുറ്റം പറയാൻ ഒക്കില്ലെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമാകും ജലീലിനെ കുറിച്ച് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് നേരത്തെ മുറുമുറുപ്പുണ്ട് കാരണം മാർക്ക് ദാന കേസ് ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളിലും മന്ത്രി കെ ടി ജലീൽ ചെന്ന് പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഉയർന്ന ഈ ആരോപണങ്ങൾ അന്വേഷണ സംഘം എടുക്കുകയും മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്താൽ എന്താകും സ്ഥിതി അങ്ങനെ ഒന്നുണ്ടായാൽ പിന്നെ ആ മന്ത്രി കസേര അവിടെ ഉണ്ടോ എന്ന് കണ്ടറിയണം